തിരുവചനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. May the name of the Almighty God be glorified. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ അതിഥിയായി നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവദാസം മറ്റ് ദൈവമക്കൾ നിങ്ങൾ എല്ലാവർക്കും ക്രിസ്തീയ അഭിവാദനങ്ങൾ. I greet you all bring you Christian greetings, especially to the visiting pastor and the pastor who serves here in this church and all of you. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ ദീർഘ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കേൾപ്പിക്കുന്നത്. The spiritual fellowship we are getting after several years. ഒരുപക്ഷേ സെമിനാരി സമയത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. Though we met in Bhopal, there was no spiritual meeting. After we moved out of the seminary, this is the first time we are having this kind of spiritual fellowship. കർത്താവിന്റെ ദാസനും സഭയും ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ അവസരം ഒരുക്കിയതിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. I am grateful to the church and to the pastor for arranging a meeting like this, and may the good Lord bless all of us today. കർത്താവിന്റെ ഭക്തന് ഓർപ്പിച്ചതുപോലെ സെമിനാരി സമയത്ത് തന്നെ സ്നേഹിതരായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. As per servant reminder, we got the special opportunity by the grace of God to be good friends even from the time we were together in the seminary. ഒരുമിച്ച് പഠിച്ച ഞങ്ങളൊക്കെ കർത്താവിന്റെ വേലയിൽ അവിടെവിടങ്ങളിലായി തമ്മിൽ അറിയാനില്ലെങ്കിലും ആയിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരു വലിയ സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. After studying together, God posted us in different places. Though we don't see one another every time, it's a joy to know that God is using all of us in different ways and different places. അങ്ങനെ ഉള്ളവരും ഒത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യവും ആത്മാവിൽ ശുശ്രൂഷയ്ക്ക് അനുഭവിക്കാറും പതിവാണ്. When we have ministry with the such servants of God together, we feel a freedom in the spirit and joy in the heart. ഇവിടെ ഞാൻ മുൻപ് വന്നിട്ടുണ്ട്, നിങ്ങൾ പലരെയും പരിചയമുണ്ട്, പലരുടെ പേര് ഓർമ്മയില്ല, മുഖം ഓർമ്മയുണ്ട്. നിങ്ങളോടുകൂടെയുള്ള ഈ കൂട്ടായ്മയും തീർച്ചയായും സന്തോഷകരം തന്നെ. I remember the faces of most of you since I have come here early, though I don't remember all your names. And seeing you again is a joy, and I thank God for all of you. ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് തിരുസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. This is my prayer for all of us that our time together should be for our spiritual growth. പലയിടത്തും ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഞാൻ ഒരു പുസ്തകത്തിന്റെ മുഖവരിയിൽ വായിച്ച മൂന്ന് സെന്റൻസുകൾ, മൂന്ന് വാക്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. I love to express bring for you three sentences which I read in the cover page of a book I read. ഒന്നാമത്തെ, അദ്ദേഹം എഴുതിയത് ആ പുസ്തകത്തിന്റെ വായന അതിന് കാരണമാകട്ടെ എന്ന് ഞാനത് പറയുന്നു. നാം ഒരുമിച്ചുള്ള കൂട്ടായ്മ ഈ മൂന്ന് കാര്യങ്ങൾക്ക് കാരണമാകട്ടെ. The author of the book expressed those statements to call the people to read and be blessed, but I am bringing those statements here so that our fellowship together will be for our spiritual blessing. ഒന്നാമത്തേത്, കർത്താവിനെ കുറച്ചുകൂടെ വ്യക്തതയോടെ അറിയുവാൻ ഇത് കാരണമാകട്ടെ. Let this fellowship, this meeting be aimed at knowing Jesus Christ a little more clearly in our lives. രണ്ടാമത്തേത്, കർത്താവിനെ കുറച്ചുകൂടെ അടുത്തുചെന്ന് അനുഗമിക്കുവാൻ ഇത് കാരണമാകട്ടെ. Secondly, let this help us to go little more closer to the Lord and follow him closely. മൂന്നാമത്, കർത്താവിനെ കുറച്ചുകൂടെ ഹൃദ്യമായി സ്നേഹിക്കുവാൻ ഇത് കാരണമാകട്ടെ. Thirdly, let it help us to love the Lord little more intimately. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തതയോടെ കർത്താവിനെ അറിയുക, know the Lord little more clearly, കുറച്ചുകൂടെ അടുത്ത് എന്ന് യേശുവിനെ അനുഗമിക്കുക, follow him little more closely. മൂന്നാമത്, കുറച്ചുകൂടെ ഹൃദയം കൊണ്ട് അടുത്ത് എന്ന് ഹൃദ്യമായി കർത്താവിനെ സ്നേഹിക്കുക. And thirdly, love the Lord from our heart little more intimately. അതിനായി ഈ കൂടിവരവിൽ ഇടയാകട്ടെ. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. Let this meetings help us to do that, and let us commit ourselves for such a spiritual growth in our lives. ഉപവസിക്കുന്നവർക്കും
അല്ലാതെ ഇതിൽ സംബന്ധിക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ ഇതിന് കാരണമാകട്ടെ. Not only those who are completely fasting, others those who are joining in this fasting prayer, that all of us be blessed in these ways, in these days. ഉപവസിക്കുന്നത് പാപമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സഭ എത്തിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും. You may have heard there are instances where churches started teaching that fasting is sinful. ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ആഹാരം കഴിക്കാതിരിക്കുന്നത് ഈ ആലയത്തെ നശിപ്പിക്കലാണെന്നും ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും അതുകൊണ്ട് ഉപവസിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളായിരുന്നു. So in that way we are doing something against the biblical principle or plan of God, and it goes on to say finally that we don't need fasting. ഇവിടെ കടാന്തദാസനും ദൈവസഭയും ഉപവസിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. I'm so glad that you are God's servant and this church is fasting. മറ്റു ചിലര് ഉപവാസത്തെ ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ പിടിച്ചു കെട്ടി വാങ്ങാനുള്ള മാധ്യമമായിട്ടും കണ്ട് തെറ്റിദ്ധാരണയിലൂടെ പോകുന്നു എന്ന വസ്തുതയും ഉണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. There is another trend among Christians in fasting where people sit in the presence of God in fasting to get something from the Lord, and their complete focus is on that. അങ്ങനെ ആയതുകൊണ്ട് ഉപവാസത്തെ സംബന്ധിച്ച് ഒരു ചെറിയ മുഖവുര ഈ രാവിലത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because of all these different types of understandings and concerns, I love to give introduction to fasting and prayer in this introductory session of our 21 days fasting and prayer. Kadandasan orpichathu pole fundamentals of Christianity or Christian faith enna chinda avashyamana nammude munpillulla. The major theme we have before us, as already mentioned to you, is the fundamentals of Christian faith. Abilayirikkum nam sanjirikkya, and we will be walking through this theme throughout the sessions. എനിക്ക് ഒരു ചിതാവിഷയത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് സംസാരിക്കുന്ന നല്ല ഇഷ്ടമുള്ളതാണ്. പുതിയ പുതിയ വിഷയങ്ങൾ ലഭിക്കുന്നതും എനിക്കും പഠിക്കാൻ അത് പ്രയോജനകരമാണ്. ഇത് അവയ്ക്കെല്ലാം കൂടെ ഒരു മുഖവുരയാണ് ഈ രാവിലത്തെ സെഷൻ. And this session I am giving an introduction for all those things. നാം ആവർത്തിച്ച് കേട്ടതും പ്രാർത്ഥിച്ചതുമാണ് ഈ ഉപവാസ പ്രാർത്ഥന നമ്മെ റിവൈവ് ചെയ്യാൻ ഉണർത്തുവാനിടയാകട്ടെ. രണ്ട് വാക്കുകൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് എന്നും ഉണർന്നെഴുന്നേൽപ്പ് എന്നും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഉയർപ്പും ഉണർവും. റിസറക്ഷൻ ആൻഡ് റിവൈവൽ. ചിലർക്ക് ആവശ്യം ഉണർവല്ല, ഉയർപ്പാണ്. ഫോർ സം പീപ്പിൾ ദേ വാണ്ട് റിസറക്ഷൻ. മറ്റ് ചിലർക്ക് ഉണർവും. അതേഴ്സ് വാണ്ട് റിവൈവൽ. ആർക്കാണ് ഉയർപ്പ് വേണ്ടത്? ഹൂ നീഡ് എ റിസറക്ഷൻ? മരിച്ചവർക്ക്. ആൻഡ് ദോസ് ഹൂ ആർ ഡെഡ് ഓൾറെഡി. ഉറങ്ങുന്നവർക്കാണെങ്കിൽ അവരെ ഒന്ന് ഉണർത്തിയാൽ മതി. Revival is necessary for those who are sleeping. ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഉയർപ്പാണോ ഉണർവാണോ ആവശ്യം? Let us think about ourselves and come to an understanding which one we need today, resurrection or revival. ദൈവസഭയിൽ ആത്യന്തികമായും ഇന്ന് സത്യത്തിൽ ഉണർവിനേക്കാൾ ഉയർപ്പ് തന്നെയാണ് ആവശ്യമെന്ന പക്ഷക്കാരനാണ്. Personally, I believe that in our churches, what we need today is resurrection rather than revival. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം തന്നെ നല്ല ശതമാനത്തിനും അറ്റുപോയിരിക്കുന്നു. The reason is that even the connection with God is almost lost in the lives of many people. ഒരു പ്രസംഗകൻ പറഞ്ഞ കാര്യം ഞാൻ ഒത്തിരി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. I have repeated one statement from one preacher in several places. അദ്ദേഹം പറഞ്ഞത് ഇന്ന് സഭയ്ക്കകത്തിരിക്കുന്നവര് സഭാംഗങ്ങൾ ഉപദേശിമാരെ ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവര് ഈ
ഒറിജിനൽ പല്ല് പോയിട്ട് വെപ്പ് പല്ലും വെച്ചുകൊണ്ട് നടക്കുന്നവരെ പോലെയാണ്. That preacher was saying that the people in the church, the members as well as the pastors, lost their actual teeth, and what they have now is the artificial ones. ഇത് വെച്ചേക്കുന്ന ആളിന്റെ വായിലാണെങ്കിലും ഇത് വെച്ചേക്കുന്ന ആളുമായിട്ട് ഈ പല്ലിന് ഒരു ബന്ധവുമില്ല. Even though the teeth is inside the mouth, this artificial teeth has no real connection with that individual. ഇതുപോലെ സഭയ്ക്കകത്താണ് പലരും, പക്ഷേ സഭാനാഥനുമായിട്ട് ഒരു ബന്ധവുമില്ല. The same way, people are inside the church, but they don't have a direct connection with the Lord of the church. ഞങ്ങൾ പഠിച്ച മണക്കാലയിലെ തങ്കച്ചാനുണ്ടായിരുന്നു, പാസ്റ്റർ പി ജി തോമസ്, പി ജി ജേക്കബ്. അദ്ദേഹം മിക്കവാറും പറയുന്നൊരു കാര്യമായിരുന്നു, കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം. We had a wonderful teacher in Manakkal Seminary named P.G. Jagatha. We used to call him the giant. He used to say that the connection between the people, the members of the church and the Lord of the church is something like, I don't know how to express that, Kalim Kadalaniyam, the sea and a fruit with the word sea in it. Yeah. പേര് കടലാടി എന്നാണുള്ളൂ, പക്ഷെ ഇത് വളരുന്നത് മരുഭൂമിയില്ല, കടലാടി ഒരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സഭയ്ക്കകത്തുള്ള പലരും എന്നതുകൊണ്ട് ഉണർവിനേക്കാൾ ഇന്ന് ആവശ്യം ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. ഇനിയും അതങ്ങ് മാറ്റി വെച്ച് ഉണർവന്നെടുത്താൽ തന്നെ അതെന്താണ്? And if you are keeping aside the resurrection and if you are coming to revival, what does that actually mean? പാട്ട് കുറേയേറെ നേരം കൂടെ പ്രൊലോങ് ചെയ്യുന്നതുകൊണ്ട്, നീട്ടിക്കൊണ്ടുപോകുന്നത് ഉണർവാകുമോ? By prolonging our music or song, can we bring the revival? അല്പം കൂടുതൽ കൈയടിക്കുന്നത് കൊണ്ടും AC ഹോളിൽ നിന്ന് വിയർക്കുന്നത് കൊണ്ടും അത് ഉണർവാകുമോ? By clapping hands with a higher speed or even getting sweat even in air conditioned room, can that turn out to be revival? ഉണർവിന്റെ ഒരു ചെറിയ ഒരു ഒരു നിർവചനം ഞാൻ പറയാം. Let me bring a definition of revival today. ദൈവത്തിന്റെ സമൃദ്ധമായ ജീവൻ വിഘ്നം കൂടാതെ നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അനുഭവമാണ് ഉണർവ് എന്ന് പറയുന്നത്. Revival is the coming of the eternal life of God into our life and flowing through us is revival. അർത്ഥിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ സമൃദ്ധമായ ജീവൻ നമ്മിലേക്ക് ഒഴുകുക. The abundant life of God flow to our lives. അപ്പോൾ നാമും ദൈവത്തിന്റെ ആ എബണ്ടന്റ് ആയിട്ടുള്ള, സമൃദ്ധമായിട്ടുള്ള, കവിഞ്ഞ ആ ജീവന്റെ തുടിപ്പ് ഉള്ളവരായിട്ട് മാറും. When that abundant life flows to us, we also will turn out to be revived with that life of God. അന്നേരം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് തണുപ്പ് തോന്നത്തില്ല. When such things happen, when the life of God close to us, we will not feel the coldness in our spiritual life. ആ സമയത്ത് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മടുപ്പ് തോന്നത്തില്ല, തുരുമ്പ് പിടിച്ച അവസ്ഥ ഉണ്ടാവില്ല. When we have such experience, we will not feel like we are rested and we are complacent. പല സമയത്തും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ഉന്മേഷമില്ലായ്മ തോന്നില്ലേ? When we feel at times we are down in our spiritual work and so much dead in our spiritual work with the Lord. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് കോട്ടുവ വരികയാണോ, അതോ കോട്ടുവ വരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഉന്മേഷം തോന്നുകയാണ് ചെയ്യുന്നത്? When we sit down to pray, are we getting the yawnings or are we sitting to pray when we get the feel of yawning? ചർച്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്ഥിരകളിലൊക്കെ ഒരു പുതുജീവന്റെ തുടിപ്പാണോ നമുക്ക് അനുഭവിക്കുന്നത്, അതോ ഒരു നാഡി തളർച്ചയാണോ തോന്നുന്നത്? When we go to meetings in churches, are we feeling
spiritual revival, rejuvenation, or are we feeling bored of the things that are happening there? പലപ്പോഴും നമുക്ക് മടുപ്പല്ലേ തോന്നാറ്? Often Christians feel drowsy when they are in the presence of God. ക്രിസ്തീയ ജീവിതം അങ്ങനെയുള്ള ജീവിതമല്ല. Christian life is not a life where you feel drowsy in the presence of God. അങ്ങനെ നമുക്ക് തോന്നുന്നു എങ്കിൽ നമ്മിൽ ദൈവജീവന്റെ വ്യാപാരം ഇല്ലെന്നുള്ളതാണ് സത്യം. And if you are feeling drowsy in the presence of God, that makes sure that we don't have the life of God in us. കാരണം ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നു കഴിയുന്നവരാണ് സാധാരണ ജനങ്ങൾ. Most people, the common people, are away from the life of God. അവരിൽ ദൈവത്തിന്റെ ജീവൻ ഇല്ല. They don't have the life of God in them. എന്നാൽ കർത്താവിങ്കിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നത്. When we are coming closer to God, the life of God is moving in us. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ മടുപ്പും അലസതയും നാഡി തളർച്ചയും ഒന്നും തോന്നത്തില്ല. And if we are really moved by the Holy Spirit, by the life of God, we will not be feeling down or drowsy or dead in the presence of God. അപ്പോൾ ഒന്നാമത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് അനുസ്യൂതം ഒഴുകിയെത്തുക എന്നുള്ളതാണ്. The number one thing we need in our life is that the life of God without any break will flow to our lives. കർത്താവേ ആ ജീവൻ എന്നിൽ വ്യാപരിക്കാൻ സഹായിക്കണമേ, അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന സമർപ്പണത്തിലേക്ക് നമുക്ക് ഇന്ന് പകരം ആദ്യം തന്നെ എത്തിച്ചേരാം. Let us submit our life at the very beginning and pray to the Lord that Lord, let the life of God flow incessantly into me and revive me. അതിന് ഈ പ്രാർത്ഥനയും ഉപവാസവും കാരണമാകട്ടെ. Let this fasting and prayer be for such an experience in our lives. ഉപവാസത്തിലേക്ക് മടങ്ങുക. Let's come back to fasting. എന്താണ് ഉപവാസം? What is fasting? എന്തല്ല ഉപവാസം? What is not fasting? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. Let me ask one question in the beginning. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ഉപവസിച്ച ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. You may know the first person in the Bible who fasted and prayed. അത് anybody know? You can say loudly, you are saying quietly. നമുക്ക് മുമ്പ് ആലോചിയാണ്, പക്ഷെ നമുക്ക് അറിയാവുന്ന റെക്കോർഡ് മോശയാണ്. Who is the first person fasted? 40 divasam veedam rendu thavana Moshe posu. Moses fasted twice in the length of 40 days. Enthinu vendi ayirunnu Moshe posichathu? Do you know the purpose for which Moses fasted? Njan palappozhum parayunna oru karyam parayam. Let me tell you one thing I often say. Aalu vikkanayirunnu. What's the word for vikkan? പിന്നെ മോശ ജനനത്തിൽ തന്നെ മഹാസുന്ദരനായിരുന്നു. From the birth itself he was a very handsome boy. പക്ഷേ കിട്ടിയ ഭാര്യ, but look at the wife she got. ഒരു കൂശ്യ സ്ത്രീ. She was a Cushite. Yeah. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നാത്തൂൻ പോർ ഉണ്ടായതും മോശയല്ല, ഭാര്യ. The first in-law struggle started in Moses' house. അതുകൊണ്ട് മോശ ഉപവസിച്ചത് ഭാര്യയുടെ നിറം മാറാനായിരുന്നു. Was Moses fasting for changing the color of his wife? അല്ല. No. എന്ന് പറഞ്ഞാൽ മോശയുടെ ജീവിതത്തിൽ ഭൗതികമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൂടെ അതിനൊന്നും വേണ്ടിയല്ല മോശ ഉപവസിച്ചത്. Moses, though he had enough physical needs in his life, he didn't fast for any of them. പിന്നെ എന്തിനായിരുന്നു മോശ ഉപവസിച്ചത്? Then for what did Moses fast? ആവർത്തന പുസ്തകം 9:9 ഒന്ന് വായിച്ചോളൂ. Deuteronomy 9:9, please read. Deuteronomy chapter 9 verse 9.
to receive the tablets of stone, the tablets of the covenant which the Lord had made with you. Then I remained on the mountain 40 days and nights. I neither ate bread nor drank water. മോശയുടെ ഉപവാസത്തെ കുറിച്ച് മോശ തന്നെ പറയുന്ന സാക്ഷ്യമാണ്. And this is a testimony Moses says about his own fasting. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അഥവാ അരുളപ്പാടുകളെ അറിയുവാൻ പ്രാപിക്കുവാൻ വേണ്ടിയായിരുന്നു മോശ ഉപവസിച്ചത്. Moses fasted to receive the commandments of the Lord, the uttering of the Lord, the pronouncements of the Lord. 18th വാക്യം കൂടെ വായിക്കുള്ളൂ. Somebody read verse 18. I fell down before the Lord as at the first 40 days and nights. I neither ate bread nor drank water because of all your sin which you have committed in doing what was evil in the sight of the Lord to provoke him to anger. രണ്ടാമത്തെ ഉപവാസത്തെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. This verse is telling about the second fasting of Moses. മോശ ഈ രണ്ട് തവണയും ഉപവസിച്ചത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ജനത്തിന് വേണ്ടി പ്രാപിക്കാം എന്നുള്ളതായിരുന്നു. ഉപവാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാണ് ഇവിടെ നാം കാണുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ആ നമുക്ക് ആവശ്യങ്ങളിലേക്ക് വരാം. Before I come to that, let me say some more introduction and come to this point. ഈ 40 ദിവസം മോശ ഉപവസിച്ചപ്പോൾ നാം അവിടെ വായിക്കുന്നു ഭക്ഷണം കഴിച്ചില്ല വെള്ളം കുടിച്ചില്ല. And in these two occasions when Moses fasted, we read that he didn't eat food or drink water. അവിടെ എഴുതിയിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. There's one thing that is not recorded there. കഴിച്ചും കുടിച്ചുമില്ല കിടക്കയും ഉറങ്ങുകയും ചെയ്ത് കാണുമായിരിക്കുമല്ലോ. എന്റെ ചിന്തയിൽ അതും നടന്നിട്ടില്ല. In my thought, even that he didn't do. എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് വളരെ ശക്തമായിട്ട് ഞാൻ ചിന്തിക്കുന്നതാണ്. 40 ദിവസം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒരു പക്ഷെ വിശ്രമിക്കാതെയും ഇരിക്കാൻ പറ്റുമോ ഒരു മനുഷ്യന്? Can a man do like that without eating, without drinking and without doing sleep for the long 40 days? സാധ്യമാണോ? Is it possible? മോശയ്ക്ക് ക്ഷീണം തോന്നി കാണത്തില്ലേ? Was he not feeling tired? നമുക്ക് ഉപവസിക്കണ്ട, ഉപവാസ ദിവസം രാവിലെ പതുപോലെ എഴുന്നേൽക്കുമ്പം തന്നെ ക്ഷീണം തോന്നാറുണ്ട്. കാരണം ഇന്ന് ഉപവാസമായിരുന്നു കഴിക്കാൻ ഒക്കത്തിൽ ഒരു തോന്നൽ വരുന്നത് കൊണ്ട് ആ തോന്നലിൽ തന്നെ നമ്മൾ അങ്ങ് തളർന്നു പോവാ. പക്ഷെ മോശ 40 രാപ്പകലുകൾ കഴിക്കാതെ കുടിക്കാതെ ചിലപ്പോൾ വിശ്രമിക്കാതിരുന്നു. And Moses for 40 days he spent time in the presence of God without eating, without drinking and even without taking any rest. ഒട്ടും ക്ഷീണം തനിക്ക് തോന്നിയില്ല. But he didn't feel tired at all. പകരം രണ്ടാമത്തെ പ്രാവശ്യത്താണ് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ സ്തോത്രം തന്റെ മുഖം ശക്തിയോടെ പ്രകാശിച്ചു മുഖം മൂടി അണിയുന്നതായി തനിക്ക് വന്നു. Rather than getting tired, Moses, when he came down from the mountain on the second time, his face was radiant and he had to cover his face. ഈ രണ്ട് 40 ഉപവാസങ്ങൾ തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, വലിയ അന്തരം ഉണ്ടായിരുന്നില്ല. Between these two 40 days fasting Moses, there were not many days of gap. അപ്പോ അടുത്തടുത്ത 40 ദിവസം വീതം ഉപവസിച്ചിട്ടും കഴിക്കാതെയും കുടിക്കാതെയും ശ്രമിക്കാതെയും ഇരുന്നിട്ടും മോശയ്ക്ക് ക്ഷീണം ഉണ്ടായില്ല, ബോറിംഗ് ഉണ്ടായില്ല. These two fastings are very close days. Even then Moses didn't get tired or got bored of his fastings. കാരണം എന്തായിരുന്നു? What was the reason for that? നിങ്ങളോട് വന്ന് പറഞ്ഞു പ്ലീസ്.
Yes. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താൻ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യമാണ്. The number one thing Moses experienced in these two occasions was that he was with God, he enjoyed the closeness, the affinity, the intense fellowship with God. അതുകൊണ്ട് ഉപവാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും അടുത്ത അനുഭവം എന്ന് പറയുന്നത്. The number one thing about fasting and prayer is that we should experience the closeness and fellowship of our God. പക്ഷെ പലപ്പോഴും നമുക്ക് ഉപവാസ സമയങ്ങളിൽ ശാരീരിക പ്രയാസങ്ങൾ തോന്നാറുണ്ട്. But when we fast and pray, we often feel tired in our body. യോഗത്തിന് ഇരിക്കുമ്പോൾ പോലും നമുക്ക് ഒരു ഉന്മേഷം തോന്നാറില്ല. We are not feeling revived even when we sit in the fellowship, in the meetings. ഒറ്റ കാരണമുള്ളൂ. There's one reason for that. ശരീരം രോഗാതുരമായതുകൊണ്ടൊന്നുമല്ല. It's not because we have sicknesses in our body. ഇതിനൊക്കെ അതീതമായി നമുക്ക് ഇല്ലാതിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. There is something that we lack. That is the reason why we feel tired in the presence of God. എന്താണത്? What is that? മോശയ്ക്കുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം. The presence of God Moses enjoyed. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇക്കാര്യങ്ങൾ ചിലത് ഓർപ്പിച്ചിരുന്നു. സ്തോത്രം. എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്, 10 വർഷമായി. അതുകൊണ്ട് ആവർത്തിക്കുക, ഓർമ്മയില്ലാതെയും പറയുകയല്ല. ഓക്കെ. ദൈവജനത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കി നിർത്തുന്ന അതിപ്രധാന ഘടകം എന്താണ്? What is that factor that separates God's children from the people of the world? സ്തോത്രം. ബേസിക്സ് ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ ആ സംഗതി വരുന്നുണ്ട്. And that is there in the basics of Christianity. ദൈവജനം ഇന്ന് ദൈവത്തിന്റെ സഭ എന്ന് നാം അഭിമാനിക്കുമ്പോൾ മറ്റൊരു കൂട്ടത്തിന് ഇല്ലാത്ത വിശേഷത നമുക്കുണ്ടായിരിക്കണം. And if we are calling ourselves as the children of God, we should possess something that the other people do not have. എന്താണത്? What is that? പുറപ്പാട് 33:16 വാക്യം വായിക്കുക. Exodus 33:16. Exodus 33:16. എന്നോട് നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടും കൂടെ പോരുന്നതിനാൽ അല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നിന്റെ ജനമായ ഇസ്രായേലും നിന്റെ ജനമായ ദൈവസഭയും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് യുണീക്ക് വിശേഷതയുള്ളവരായിരിക്കും. By this presence of God we will be unique and special from among all the people of the land. Moses says here. പ്രിയരെ, ഇന്നും അങ്ങനെ തന്നെയാണ്. Even today that's the same thing that should happen among us. ദൈവത്തിന് നമ്മോട് കൃപയുണ്ടെന്ന് എങ്ങനെ അറിയാം? How do we know that God has grace upon us? മോശ പറയുകയാണോ, നീ മന്നാ തരുന്നതുകൊണ്ട് നിനക്ക് ഞങ്ങളോട് കൃപയുണ്ടെന്ന്? Is Moses saying that because we get manna people know that we are special for you? തീക്കൽ പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ട് ഞങ്ങൾക്ക് ദാഹം തീർക്കുന്നതിനാലാണോ നിന്റെ കൃപ വെളിപ്പെടുന്നത്? Is it because water comes out from the rock that we know that we have grace from the Lord? ശത്രു സംഹാരം നടക്കുന്നത് കൊണ്ടാണോ ദൈവത്തിന് നമ്മോട് കൃപയുണ്ടെന്ന് തെളിയുന്നത്? Is it because the enemies are destroyed that we come to know that we enjoy the grace of God? Even ദൂത സാന്നിധ്യത്താലാണോ ദൈവത്തിനുള്ള നമ്മോടുള്ള ദൈവത്തിന് നമ്മോടുള്ള കൃപ നാം തിരിച്ചറിയുന്നത്? Do we understand the grace of God by the presence of angels? അല്ല. No. പിന്നെന്താ? കാലത്തിനൊത്ത് ചെരുപ്പും തുണിയും പഴകാതെയും തേയാതെയും ഇരിക്കുന്നത് കൊണ്ടാണോ? Is it because their chappals or slippers were not wearing down or clothes were not wearing down that people come to know that they have the grace of God? എഴുതിയിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയുക. I'm telling one more thing that is not recorded here. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ചെരുപ്പ് തേഞ്ഞും കന്നും വസ്ത്രം പഴകിയില്ലെന്നും എഴുതിയിട്ടുണ്ട്. Bible records that their slippers were not wearing down or dress were the clothing were not wearing down. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, മിസ്രയീമിൽ നിന്നും 5 വയസ്സുള്ളപ്പോ ഇറങ്ങിയ ഒരു പയ്യൻ
I'm thinking this way, the boy who started from Egypt when he was only 5 years old, ippo 25 vayasund, now he is 25 years old. Avante beniyan palagiyillennu mathramalla njan karudunnu avante shariram valarnavanottu avante beniyan valarnanu. And I think that this boy is growing from 5 to 25 along with the growth of his body, his clothing, inner clothing, everything is growing. Enna bhavanayana upadesham nalgudhu. Is my imagination, this is not a teaching or doctrine. Appol ingeneyokke albhumangal nadannathunalano devathinte nammodu kripayundennu ariyunnathu. Are these miracles that declare to the world that God has special grace upon us? Alla Moshe parayunnu idanal onnalum alla. But Moses says none of these things are the reason. Devathinte nammodu kripayum illengilum idokke oru paksha nadannekkam. All these things can happen even if there's no grace of God for us. Pache Moshe parayunu devathinu njangalodu kripayundennu enna engane ariyunnathu nee njangalodu koode poorunnathinal. But Moses says this is the one thing that will tell everybody that God has grace for us, that our God go with us. Devathinte saanidhyam konde നമ്മോടുള്ള ദൈവത്തിന്റെ കൃപയെ അളക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. We should be able to measure the grace of God in us by the presence of God we enjoy. നമ്മുടെ നാട്ടിലെ മൃഗങ്ങളെ അറക്കാൻ കൊണ്ടുപോകുന്ന കശാപ്പിന് കൊണ്ടുപോകുന്ന മൃഗങ്ങളെ നമുക്കറിയാം. We know the animals are taken to the butchers in our land. കശാപ്പിന് കൊണ്ടുപോകുന്ന മൃഗങ്ങൾക്കും കശാപ്പുകാരൻ തീറ്റയും വെള്ളവും നിഷേധിക്കാറില്ല. Even for those animals they are to be slaughtered, the butcher never deny food and drink. അങ്ങനെയെങ്കിൽ കൊല ദിവസത്തെ കൊരുക്കപ്പെടുന്ന അഭക്തനും ദുഷ്ടനും പോലും ഭൗമികമായ നന്മകളുടെ സമൃദ്ധി ദൈവം കൊടുത്തു എന്ന് വന്നേക്കാം. കൊടുക്കും. If that be the case, God will definitely give all the physical needs to all the people who will be judged one day and sent to hellfire. പക്ഷേ ദൈവം അവർക്ക് തടയുന്ന ഒന്നേ കാണുകയുള്ളൂ. There will be only one thing God denies for them. അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. That is the presence of God. പക്ഷേ അത് തിരിച്ചറിയുന്ന ഭക്തൻ ദൈവം മുമ്പാകെ നിടമ്പാട് വീണു കിടന്ന് കരയും, വേണ്ട, നിന്റെ സാന്നിധ്യമില്ലാത്ത സമൃദ്ധി ഞങ്ങൾക്ക് വേണ്ട. And the saint of God who really understand this truth from the word will fall down at the presence of God and cry to the Lord saying, I don't want anything of this world if that is not with your presence. 33-ന്റെ 1 തൊട്ട് 1 വായിച്ചു. അഞ്ചാറ് കൂട്ടം കാര്യം ഇവിടെ പറയുന്നുണ്ട് ദൈവം. Five, six things God says here from verse 1 onwards in chapter 33. ഇപ്പോൾ നാം വായിച്ച വാചകത്തിൽ കണ്ട് മോശയോട് പറയുകയാ, ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പെട്ടു പോകുക. And God is commanding Moses here and he starts by saying depart and go up from here. ദൈവസാന്നിധ്യവും ദൈവപ്രസാദവും ഇല്ലെങ്കിലും ഒരു പുറപ്പാട് സാധ്യമാണ്. An exodus, a departure can happen even without the presence of God to go with them. Yeah, ബാക്കി വായിച്ചു ജിജു. എന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവി. കണ്ടോ, രണ്ടാമത്തെ സംഗതി അവിടെ പറയുന്നു, നിന്റെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദത്തം ചെയ്തത് നിങ്ങൾ പ്രാപിക്കുക. അപ്പോൾ വാഗ്ദത്ത നിവൃത്തിയും ദൈവം നമുക്ക് തന്നേക്കാം. And God may give even the promises which God swore to the fathers. കർത്താവിന്റെ ദാസൻ മുമ്പേ പ്രാർത്ഥനയ്ക്ക് ഓർപ്പിച്ചപ്പോ പറഞ്ഞല്ലോ, പേഴ്സണൽ പ്രോമിസസ് എന്ന വ്യക്തിപരമായി ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ നിവർത്തിക്കപ്പെട്ടേക്കാം. And as we heard from God's servant earlier, even the personal promises God given to us would be fulfilled in our life. ചിലപ്പോൾ നമ്മുടെ അപ്പച്ചന്മാരോടൊക്കെ പറഞ്ഞ വാഗ്ദത്ത പ്രകാരമൊക്കെ ആയിരിക്കും നിങ്ങൾ പലരും ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് പോലും. It may be because of the promises given to your fathers sometime back,
would be the reason you use it here right in front of the presence of God. ആ വിഷയങ്ങളിൽ ഒന്നും നാം കോളറി പിടിക്കരുത്. In those things we should not take pride. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇല്ലെങ്കിലും പിതാക്കന്മാരുള്ള വാഗ്ദത്തം ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിവർത്തിച്ചേക്കാം. God will fulfill the promises given to the fathers even if God is not with us. മൂന്നാമത്തെ കാര്യം അവിടെ ഉണ്ട്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോവുക. ഏറ്റവും മേത്തരമായ സംഗതി ദൈവം നമുക്ക് നിഷേധിക്കാൻ തന്നേക്കാം. And here God is mentioning that this land is flowing with milk and honey, that may say that God may give us the best of this land. അപ്പോൾ മൂന്ന് സാധ്യതകൾ നാം കണ്ടു. We have seen three possibilities. നാലാമത്തേത്, fourth one, അടുത്തത് വായിച്ചു. നാലാമത്തേത്, നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കുന്നതിനുള്ള കർത്താവ് ഈ ദൂതനെ മുമ്പേ അയക്കണേന്ന്. കർത്താവ് പ്രാർത്ഥിക്കാതെ പറയുക, ഞാൻ തന്നേക്കാം. I will send the angel before you, and our prayer most of the time is that God please send an angel before me. നമ്മള അതിലും വളരെ സന്തുഷ്ടരാ ദൂതനെ കിട്ടിയാൽ. We will be satisfied if we get an angel to go before us. അപ്പോൾ ദൈവത്തിന്റെ കൃപ ഇല്ലെങ്കിലും ദൂതനെ അയച്ചേക്കാം. God might send angel even when there is no grace of God to go with you. Yeah, അടുത്ത അഞ്ചാമത്തേത്, കനാനിയൻ, അമോരിയൻ, ഹിത്യൻ, പെരിസിയൻ, ഹിബിയൻ, യെബൂസിയൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. ശത്രു സംഹാരം, ഇവരെ ഒക്കെ ഞാൻ ഓടിച്ചു കളയും. And God says all these enemies I will destroy before you. അഞ്ച് കാര്യങ്ങൾ, five things we have seen here. ഇതുവല്ലോം തരുത്തില്ലെന്ന് പറഞ്ഞു. God didn't say that he will not give any of this. ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. God says I will give all this fine. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകൂ. You start from here. പിതാക്കന്മാർ വാഗ്ദത്തം ഞാൻ നിവർത്തിക്കാൻ പോവാ. I am going to fulfill all the promises I given to your fathers. പാലും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് അവകാശമായി തരും. I will give the land that flows with milk and honey. നിങ്ങളെ യാത്ര കൊണ്ടുപോകാൻ, വഴിതെറ്റിക്കാതെ കൊണ്ടുപോകാൻ ഒരു നല്ല GPS സിസ്റ്റം സ്വർഗദൂതനോട് തരും. I will give you a wonderful GPS system through an angel from heaven. ശത്രുക്കളെ മുഴുവനും ഞാൻ സംഹരിച്ചു കളയും. And I will destroy all the enemies before you. പിന്നെ എന്താ വേണം? Then what else we need? അടുത്ത് നോക്കണേ മൂന്നാമത്തെ വാക്യം. And look at verse 3. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. സ്തോത്രം. നീ ദുഷാഠ്യമുള്ള ജനമാകുന്നു. കണ്ടോ, ബാക്കി അഞ്ച് കാര്യങ്ങളിൽ അവരുടെ ഇഷ്ടപ്രകാരമുള്ളത് വിഘ്നം കൂടാതെ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു ഞാൻ വരുത്തില്ല, നിങ്ങൾ നോക്കൂ. God says all the five blessings I will give you, but then God says you depart from here, I will not go with you. ഒന്ന് ചിന്തിച്ച് നോക്കിക്ക്, ഈ സംഗതികൾ നമ്മളോടായിരുന്നു കർത്താവ് പറഞ്ഞിരുന്നതെങ്കിൽ നാം എങ്ങനെ പ്രതികരിച്ചേനെ? If these things were told to us by God Almighty, how we would have responded? എന്റെ കാര്യം ഞാൻ പറയാം. Let me tell my opinion. ഞാൻ ആയിരുന്നെങ്കിൽ കർത്താവിന് കൈ കൊടുത്ത് ഒരു ഓർപ്പാക്കിസ് കൊടുത്തിട്ട് ഞാൻ താങ്ക് യു പറഞ്ഞ് നടന്നു പോയേനെ. If it is me, I would have given him a beautiful kiss like Orpa. And I will also say thank you and I will depart. ഞാൻ ദുശ്യാഠ്യമുള്ളവനാണെങ്കിലും നീ കൂടെ വരുന്നില്ലെങ്കിലും പക്ഷേ മറ്റുള്ളതൊന്നും എനിക്ക് നീ തടയുന്നില്ലല്ലോ, ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വാഗ്ദത്ത നാട്ടിലേക്ക് പോയനെ. I though I have rebellion in me, though the Lord is not coming with me, since he is giving all the blessings, I will thankfully, gratefully walk to the camp. പക്ഷെ നമ്മൾ കുറ്റം പറയാറുള്ള ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? But look at the people of Israel whom we always blame what they did. നാലാമത്തെ, ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. And when the people heard this bad news, they mourned. ഇനി 15 വാക്യം കൂടെ. And now we now read verse 15. അവൻ അവരോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല. മോശ ദൈവത്തോട് പറയുകയാണ്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ. Moses tells the Lord that if your presence does not go with us, ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. 33:1 പറഞ്ഞ പുറപ്പാട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇവിടെ ഈ ഹോരേബിന്റെ അടിവാരത്തിൽ താൽക്കാലിക കൂടാരങ്ങൾ അടിച്ച് ഇവിടെ കിടന്നുള്ള വാഗ്ദത്ത നാട്ടിലേക്ക് ഒരു പുറപ്പാട് ഞങ്ങൾക്ക് വേണം. If that be the case, if the Lord is not coming with us, we don't want a departure from here. We love to stay in this
a valley of Horeb. ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഉപവാസത്തിന്റെ ആദ്യ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു, എനിക്ക് നിങ്ങൾക്കും ഉണർവ് വേണമെങ്കിൽ ആത്യന്തികമായി ആവശ്യമുള്ളത് ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യമാണ്. ജനം കരഞ്ഞു, മോശ പറയുന്നു, നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്. The people mourn and Moses tells the Lord, if you are not coming with us, please don't send us from here. ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് ആത്യന്തികമായും ആവശ്യമുള്ളത് നമുക്കൊരിക്കലും ഉണ്ടായിരുന്നതും ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടു പോയതുമായ ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. The church of God need this presence of God. We lost somewhere, we had it sometime, but we have to have it again. അത് നമ്മുടെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുവാൻ നാം ഒരുക്കമായാൽ ദൈവസഭയുടെ അടിസ്ഥാനപരമായ ഈ തിരുസാന്നിധ്യം നമുക്ക് മടക്കി തരുവാൻ ദൈവത്തിന് പ്രസാദമാകും. If the church really understands the importance of the presence of God and fall before him and pray to him, God is ready to give back that presence of God. നാം അതിനു വേണ്ടി ആഗ്രഹിക്കുവാണ്. Do we have such a desire for the presence? ഈ സാന്നിധ്യത്തിന്റെ നിറവ് മോശ അനുഭവിച്ചതുകൊണ്ട് 40 ദിവസങ്ങൾ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ചിലപ്പോൾ വിശ്രമിക്കാതിരുന്നിട്ടും അവന് ക്ഷീണമുണ്ടാകാതിരുന്നത്. Moses could feel this presence of God all through his two occasions of fasting and prayer without drinking and eating, even without taking enough rest, because he felt he experienced the presence of God. ee sanidhyam namukku anubhavikkuvan ennu kaliyathathukonda namukku valare prayasam yogangalilkku irikkumbulum ochikku prarthanikku irikkumbulum okka thonunnathu. The reason we get disturbed to be in the presence of God is because we lack the presence of God with us. ennal ee upavasa prarthanayil namukku ഏറ്റവും അധികം ആവശ്യമുള്ളത് ദൈവ സാന്നിധ്യം നമ്മിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. The number one thing we need in this fasting and prayer is that God's presence should come back to us. അത് ഈ കെട്ടിടത്തിലേക്ക് വരിക എന്നുള്ളതല്ല. It is not coming to this building. അത് പഴയ നിയമത്തിൽ ആണെങ്കിലും നടന്നേനെ. That would have happened if we were in the Old Testament times. ദൈവം തിരഞ്ഞെടുത്ത ആലയത്തിൽ, ദൈവം തിരഞ്ഞെടുത്ത അതിവിശുദ്ധ സ്ഥലത്തെ പെട്ടകത്തിന് മുകളിൽ ആ സാന്നിധ്യം തങ്ങി നിൽക്കുമായിരുന്നു. In the Old Testament period, it was upon the Ark of the Covenant in the Holy of Holies in the temple of God. അത് സ്ഥലത്തെ കേന്ദ്രീകരിച്ചാണ് അന്നുണ്ടായിരുന്നത്. In those days, the presence of God was located on that particular place. എന്നാൽ പുതിയ നിയമത്തിൽ സ്ഥലത്തിന് പ്രാധാന്യമില്ല. But in the New Testament, there is no significance for a particular place. എന്നാൽ ഞാൻ എന്തെങ്കിലും എവിടെ പോയാലും, അത് ഹോളിലായാലും, അത് ചർച്ചിന്റെ ഫെസിലിറ്റിയിലായാലും, അത് നമ്മുടെ വീട്ടിലായാലും ഓഫീസിലായാലും, എവിടെയും ആ സാന്നിധ്യത്തിന്റെ നിറം അനുഭവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. But in the New Testament times, we, the children of God, can experience that presence of God wherever we go, whether we be in home, in the workplace, in the church, or traveling, everywhere this presence of God we can experience. പക്ഷേ പലപ്പോഴും ഈ പ്രാർത്ഥനാ ഹാളിനകത്തോ ചിലപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സാങ്ക്ച്വറിയിലോ നാം അനുഭവിക്കുന്ന ആ സാന്നിധ്യം കഫറ്റേറിയയിൽ നാം അനുഭവിക്കാറുണ്ടോ? Let me ask this question. In our language, we say the presence of God we experience in the sanctuary. Do we experience the same presence in the cafeteria? നമ്മൾ പലപ്പോഴും ദൈവത്തെ ഇവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഒതുക്കുക. We always try to limit God within our locations, localities. എന്നാലില്ല, ഞാൻ നിങ്ങളും എവിടെയായിരിക്കുമോ അവിടെ തന്റെ സാന്നിധ്യത്തിന്റെ നിറവടരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. Our God is a God who deserves to give his presence wherever we go, wherever we are, and fulfill our heart's desire. ആ തിരുസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സഭ സഭയല്ല, അത് വെറും ഒരു ഭാഗമാകും. If we are not experiencing such presence of God among us, church turns out to be a club. ഇന്ന് പല കൂടിവരവുകളും ക്ലബ് സംസ്കാരങ്ങളായി അധപ്പതിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. With sadness, let me say that so many gatherings of God's children have turned out like clubs these days.
എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ആലയമായി മാറുകയാണ്. നാം ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴും ആ സാന്നിധ്യത്തിന്റെ നിറവിൽ നാം പൊതിയപ്പെടട്ടെ. And even when we go back to our home, let us be surrounded by the presence of the Almighty God. അപ്പോൾ ഇവിടുത്തെ അതേ നിലയിൽ നമുക്ക് എവിടെ പോയാലും അനുഭവിക്കുവാൻ സാധിക്കും. If that happens, we can experience that beautiful presence of God wherever we go. അപ്പോൾ ഉപവാസത്തിന്റെ ഒന്നാമത്തെ ഘടകം നാം കണ്ടു, തിരുസാന്നിധ്യത്തിന്റെ സാമീപ്യം. And the number one thing in fasting and prayer, we have seen that the presence of God. അങ്ങനെയാണെങ്കിൽ യോഗം തീർന്നാലും ഓഫീഷ്യലി ആശീർവാദം പറഞ്ഞ് പിരിച്ചു വിട്ടാലും ശരി, തിരുസാന്നിധ്യത്തിൽ നിന്നും നാം മാറിപ്പോയില്ല. If that happens, we will never be away from the presence of the Almighty God, even after the prayer meeting and its benediction. വേറെ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വിട്ടുപോലും നാം പോകില്ല. And if we don't have any other thing to do, we may not even go from here. അത്യാവശ്യത്തിന് നാം ഇവിടം വിട്ടുപോയാലും തിരുസാന്നിധ്യം അപ്പോഴും നമ്മോട് കൂടെ കാണും. Even if we are moving out of this place, the presence of God will be still with us. ഈ ആദ്യത്തെ സെഷൻ മുതൽ നമുക്ക് അത് അനുഭവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. The Lord grant his grace to experience that presence of God from the very first session onwards. അതിനുവേണ്ടി നമ്മുടെ അകത്ത് ഒരു വലിയ ദാഹവും നിലവിളിയും ഉണ്ടാകട്ടെ. Let there be a mourning, let there be a wailing and weeping for such presence of God from the very beginning. അങ്ങനെ നമ്മോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. We have such a God who loves to sit with us, stay with us all through. പക്ഷേ കണ്ണുനീരിന്റെ പ്രവാചകൻ വിലപിച്ച ഒരു വിലാപ വാചകം എന്റെ ഹൃദയത്തെ പലപ്പോഴും മുറിപ്പെടുത്താറുണ്ട്. One particular statement made by the prophet of lamentation breaks my heart often. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 8 വാക്യം ഒന്ന് നോക്കിക്കോളൂ. Jeremiah 14 verse 8 somebody read. പ്രവാചകൻ വിലാപത്തോടെ ദൈവത്തോട് നിലവിളിച്ച് ചോദിക്കുക. The prophet of God is crying to the Lord. ആ വികാരം മുഴുവനും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. I am unable to express the kind of feeling prophet Jeremiah is expressing before the Lord. എന്റെ ഭാഷയും എന്റെ എന്റെ കഴിവും ഒന്നും എന്നെ അതിന് അനുവദിക്കുന്നില്ല. My language and my skill is not permitting me to express the depth of the emotion Jeremiah expresses here. അത് തിരിച്ചറിയാൻ സ്തോത്രം നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ദൈവം തുറക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that we will get a revelation from the Lord that we will really understand the intensity in which Jeremiah is praying. പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നു, ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്തെ ഇസ്രായേലിന്റെ രക്ഷിതാവുമായ എന്റെ യഹോവേ, നീ എന്താ ദേശത്ത് ഒരു പരദേശിയെ പോലെ ഒരു രാത്രി മാത്രം പാർക്കുവാൻ ലോഡ്ജ് മുറിയെടുക്കുന്ന, ഇല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ ഒന്ന് വിശ്രമിക്കാൻ ടെമ്പററി ടെന്റ് അടിക്കുന്ന, കൂടാരമടിക്കുന്ന വഴിമോക്കനെ പോലെ ആയിരിക്കുന്നത്. The prophet Jeremiah is asking the Lord, Lord, you are the hope of Israel, the savior in time of trouble, but now you behave like a stranger who appears once in a while to the land, but you are not staying with your people. ദൈവം ഇസ്രായേൽ മക്കളെ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് ഒരു രാത്രിയിലേക്ക് കൂടാരമടിക്കുന്ന വഴിയാത്രക്കാരനെ പോലെ ടെമ്പററിയായിട്ട് നിൽക്കാനല്ല. God didn't choose Israel to be a stranger among them, like a traveler who turns aside to tarry for a night, but to stay with them always. ദൈവം ഇസ്രായേലിനെ വാർത്തെടുത്തത് ഒരു വിരുന്നുകാരനായിട്ട് വന്നു പോകാനല്ല, വീട്ടുകാരനായിട്ട് വാഴുവാൻ വേണ്ടിയാ. God didn't choose Israel to be a guest among them, but the owner of the house to rule from there forever. പക്ഷെ വീട്ടുകാരൻ ഇന്ന് വിരുന്നുകാരനെ പോലെ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്നു ഗസ്റ്റ് റൂമിൽ. But now the master has turned out to be like a guest
how comes and goes at times. ദൈവം തന്റെ സഭയെ തിരുരക്തം കൊടുത്തു പണിതെടുക്കുന്നത് ഇവിടെ വിരുന്നുകാരനായിരിക്കുവാനല്ല വീട്ടുകാരനായി കർത്തൃത്വം നടത്തുവാനാണ്. The Lord developed, made the church by paying his own blood, not to be a guest in the church, but to be the Lord and master of his church. ദൈവത്തിന്റെ സഭ മറ്റാരുടെയുമല്ല മുതമുടക്കിയ ആത്മനാഥന്റെയാണ്. The church does not belong to anybody else, but to the one who paid the price. അതുകൊണ്ടാണ് ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത് സ്തോത്രം പൗലോസ് അപ്പോസ്തലനെ എഫേസോസുകാരോട് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ യേശുക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച അവന്റെ ആട്ടിൻകൂട്ടം. When Apostle Paul is speaking in book of Acts to the elders of Ephesians, saying this statement that the Lord purchased the church by paying his own blood. തന്റെ ചങ്കിലെ അവസാനത്തുള്ളിൽ രക്തം വരെ ഊറ്റിക്കൊടുത്ത് സഭയെ വാർത്തെടുത്തത് വിലയ്ക്കു വാങ്ങി പണിതെടുക്കുന്നത് ദൈവത്തിന്റെ നിവാസമായി ഈ ഭൂമി സഭ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ സഭയെ ഓർത്തു നോക്കിക്കെ നമ്മുടെ കൂടി വരവിൽ ദൈവത്തിന് എന്ത് സ്ഥാനമുണ്ടെന്ന്. Now think about it, reflect on the kind of position we ascribe to the Lord God Almighty in our gatherings. ഉപവാസത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ നമുക്ക് നിലവിളിക്കാം, പരദേശിയാകല്ലേ, വഴിമോക്കനാകരുതേ, വീട്ടുകാരനായി ഞങ്ങളിലേക്ക് നീ ഒന്ന് മടങ്ങി വരണമേ. At the beginning of this fasting, let us cry to the Lord that our Lord will not be a traveling guest for us, but the master of the church, the Lord of the church, to rule in the church. മോശയും ഇസ്രായേൽ മക്കളും യാത്രാ മധ്യത്തിൽ അവരുടെ കൂടാരം അവരുടെ പാളയം അടിക്കുന്ന സമയത്ത് ദൈവത്തോട് നിലവിളിച്ച് പറയുമായിരുന്നു, ദൈവമേ നിന്റെ ഇസ്രായേലിയ സഹസ്രങ്ങളിലേക്ക് നീ ഒന്ന് മടങ്ങി വരണമേ എന്ന്. Every time Moses in their journey, they used to cry to the Lord before they pitched the tent that Lord, please come and stay with your people. സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിലെ 33-ാം വാക്യമാണെന്നാണ് എന്റെ ഓർമ്മ. Exodus 30 verse 33, I think somebody read Exodus, which is 30 verse 33. Numbers. ആത്മതനം ചെയ്യുവാനുള്ള ഏത് നേർച്ചയും അനേകായിരമായ ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ. Moses, every time they pitched their tent up, he will cry to the Lord at the beginning, rise up, O Lord, let your enemies be scattered. And when they are moving, he will pray to the Lord again, return, O Lord, to the many thousands of Israel. നമുക്കും ദൈവത്തോട് നിലവിളിച്ചു പറയാം, കർത്താവേ നിന്റെ ജനത്തിലേക്ക് ഒന്ന് മടങ്ങി വരണമേ. Shall we also cry to the Lord, asking him to come back to his people one more time. ദൈവം നമ്മിലേക്ക് മടങ്ങി വരണമെങ്കിൽ നമുക്ക് വചനത്തിലേക്കും മടങ്ങി വരണം കേട്ടോ. If the Lord should come back to us, we should come back to the word of God. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ കയറി വന്ന സമയത്ത് കേട്ടുകൊണ്ട് ഞാൻ കയറി വന്ന വാചകം അതായിരുന്നു, ദൈവത്തിങ്കിലേക്ക് നമുക്കൊരു മടങ്ങി വരവുണ്ടാവണം. In this fasting prayer, as I was entering to this building, this is what I heard, we should draw back to our God. വചനത്തിലേക്കും വചനത്തിന്റെ ദൈവത്തിങ്കിലേക്കും നാം മടങ്ങി വന്നാൽ നമ്മിലേക്ക് തന്റെ സാന്നിധ്യത്തും സാന്നിധ്യവുമായി മടങ്ങി വരുവാൻ ദൈവത്തിന് പ്രസാദമാകും. If we come back to the world and the Lord of the world, our God will definitely come back to our minister. ഉപവാസ പ്രാർത്ഥനയിലെ
അതിപ്രധാനമായിട്ടുള്ള പ്രാഥമികമായ ഘടകം നാം കണ്ടു, ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യം. And we have seen in this fasting prayer the number one thing, the primary thing, the presence of God Almighty among us. രണ്ടാമത്തെ സംഗതി നാം കാണുകയുണ്ടായി, ഉപവാസത്തിന്റെ ലക്ഷ്യം. The second purpose of fasting we have seen. ഭൗതികമായതൊന്നും ആയിരുന്നില്ല, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയുക. It's not anything physical, but to get the word of God, the commandment of the Lord. ധാരാളമായ ഭൗമിക ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ ഒക്കെ നമുക്ക് കണ്ടേക്കാം. We definitely might have so many physical needs with us. പക്ഷേ അവയ്ക്ക് വേണ്ടി കരയുന്നതിനേക്കാൾ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, കർത്താവേ അങ്ങയുടെ മനസ്സ് ഞങ്ങളെ അറിയിക്കണമേ. More than praying for any of those physical things, let us pray before the Lord that God will reveal His will before us. ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. We don't need to worry about any of the physical needs. ആവർത്തിക്കുന്നു, ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്താകുലപ്പെടേണ്ടതില്ല. We don't need to get worried about the physical needs in our lives. ആകുല ചിന്ത പാപമാണോ? Is getting worried a sin? കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിചാരപ്പെടരുത്. The Lord commands us that you should not get worried. ഗ്രാമർ ഉപയോഗിച്ചാൽ അത് എങ്ങനെയുള്ള ഒരു ഒരു സെന്റൻസ് ആ? If you are looking at the grammar, what kind of statement is that? Imperative, കൽപ്പന രൂപത്തിലുള്ള ഒരു സെന്റൻസ്. It is an imperative where we see the commandments. വ്യഭിചാരം ചെയ്യരുത്. Don't commit adultery. കൂല ചെയ്യരുത്. Don't commit murder. അതേ ടോണിൽ കർത്താവ് പറയുകയാണ്, വിചാരപ്പെടരുത്. In the same tone the Lord tells us that do not worry. പക്ഷേ ഈ മൂന്നിൽ ഏതിനെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ കൽപ്പനയായി കാണുന്നത്? Among these three, which one we look at as a commandment from the Lord? മൂന്നാമത്തേത് വിചാരപ്പെടരുത് എന്നുള്ളതിനെ ഒരു കൽപ്പനയായി ഇപ്പൊ ചോദിച്ചപ്പം നിങ്ങളിൽ പലരും പറഞ്ഞെങ്കിലും സ്വാഭാവിക ജീവിതത്തിൽ കൽപ്പനയായി ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. The third one, when we asked, you said as a command, I don't think we consider that the same way in our daily life. എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്ന സമയത്തോ ഈവൻ തിരുവത്താഴം എടുക്കാൻ പോയപ്പോഴെങ്കിലുമോ, കർത്താവേ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം ഒത്തിരി ആകുലപ്പെട്ടു, ക്ഷമിക്കണേ, പാപമായിരുന്നു, കണക്കെടല്ലേ എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ ഈ പാപം? How you anytime anywhere at least before the Holy Communion confess to the Lord saying, Lord, I committed sin by getting worried about many things in my life. പാപമായിരുന്നു. It's a sin. നീ അതിന് ഒരു കാര്യം കൂടി ചോദിക്കുക. Then he has one more question in connection to that. യേശു ക്രിസ്തുവിന്റെ വരവിൽ നമ്മെ എടുക്കപ്പെടാൻ ഭൂമിയിൽ തള്ളത്തക്ക ഗൗരവമേറിയ പാപമായി ഈ ആ ഒരു ചിന്തയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? Have you seen this getting worried sin as something that can block our going to the Lord when he comes back? Have you seen with that seriousness? Yeah. We consider this as a light sin. Onnu vaichodu. Sir, please read. Luke 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം യേശു കർത്താവിന്റെ വരവിന്റെ ദിവസം, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചോളൂ. അയ്യോ, ഇത്രയ്ക്ക് കെണിയാകുന്ന വിഷയമാണോ ഇത്? Is it that much serious for the Lord to say that this will become a snare for you? ഉപവാസ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ പാപങ്ങൾ കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തുക. The Lord is reminding the kind of sin we go through at the very beginning of this fasting prayer. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നത്
യേശു കർത്താവിന്റെ വരവിന്റെ ദിവസം നമുക്ക് കഴുത്തിൽ കുടുങ്ങുന്ന കെണി പോലെയാകുമെന്ന് വേറെ ആരുമല്ല, യേശു കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചു. The Lord himself says that our thought about our life and getting worried can become a snare for us to keep us out of our going with the Lord when he comes back. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇത് സത്യമാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ യേശു വന്നിരുന്നെങ്കിൽ കേണി ഒടുങ്ങി നമ്മൾ ഇവിടെ കിടക്കത്തില്ലായിരുന്നു. If this is true and the Lord comes today, think about ourselves, will we not be trapped by the snare and staying right here than by with him? നമുക്ക് മാനസാന്തരപ്പെടണം. We need repentance. ഭൗതികതയെക്കുറിച്ച് ആകുലപ്പെടണ്ട. We should not be people who worry about physical needs. കർത്താവ് നമുക്ക് വേണ്ടതൊക്കെ കരുതുന്നു. Our God takes care of all what we need. കർത്താവ് നമ്മോട് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ. The Lord already told us that if we are seeking the kingdom first, along with that all these things. അതോടുകൂടെ മലയാളത്തിൽ ബാക്കി എന്ന് പറയണേ, അതോടുകൂടെ ഇതൊക്കെയും, സകലവും അല്ല ഇതൊക്കെയും. These things. എന്തൊക്കെയാ ഇതൊക്കെയും? What are these things? 25th വാക്യത്തിൽ പറയുന്നുണ്ട്. Verse number 25 says that. ആ തിന്നാനും കുടിക്കാനും ഉടുക്കാനുള്ളത്. Whatever is for your food, drink and clothing. ഇത് മൂന്നും തരാമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞതാ. The Lord promised these three things. പുതിയ നിയമത്തിൽ ഭൗതികമായിട്ടുള്ള വാഗ്ദത്തം ഇതാണ്, ദൈനംദിന ആവശ്യത്തിനുള്ളത് തരാമെന്ന്. The physical promises in the New Testament for God's church in the New Testament is food, drink and clothing. ഒരു ചോദ്യം. One question. യേശു കർത്താവിനെ അനുഗമിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാൽ ഈ മൂന്നും കിട്ടാനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ നോക്കി. After following Christ, anyone sitting here who didn't get the promise Jesus gave you, the food, drink and clothing, you can raise your hand. We all got the promises. ഈ ഭൗതികമായിട്ട് നമുക്കൊന്നും തരാൻ കർത്താവിന് കടബാധ്യതയില്ല. Now the Lord is not a debtor to give any of the things he promised us. സത്യം പറഞ്ഞു, നമ്മൾ ഇന്നത്തെ കുറിച്ചാണോ ആകുലപ്പെടുന്നത് നാളെ കുറിച്ചാണോ? Tell me the truth, are we worrying about today or are we worrying about tomorrow? കർത്താവ് ഇന്നത്തെ കാവലപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. The Lord didn't say don't worry about today. ഇന്നത്തെ ആവശ്യം പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ട്. We can pray for the need of the day. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന്, അന്നന്നത്തേക്കുള്ളത് ചോദിക്കാം. Give me the daily bread. കർത്താവ് പറയുന്നു, അതാത് ദിവസത്തിന് നാളത്തെ ദോശ ഇന്ന് എടുക്കേണ്ടതാണ്. Don't worry about tomorrow, but let each day have its suffering. Yeah, 34 kando 34 naalekai vicharapadirathu. Take therefore no thought for tomorrow. Avasanam parayunu aathathu divasathinu annannathe doshamadi. Sufficient unto the day is the evil thereof. Appo naalathe kurichu naam aagulapadunu, but we always get worried about tomorrow. Katta paranju annannathe kulladhu njan ningalku tharam. The Lord says, I will give you that which is necessary for the day. നമുക്ക് ഇതുവരെ ഉള്ളതുണ്ട് തന്നു. The Lord has already given us everything necessary for each day. നാളത്തേക്ക് ഉള്ളതും ഇല്ല. Don't we have even for tomorrow? ഇഷ്ടം പോലെ. We have surplus. പക്ഷേ നമ്മുടെ ആഗ്രഹം മാറുന്നില്ല. But the worry is not departing from us. ഞങ്ങളുടെ ഞങ്ങളെ കുറിച്ച് സെമിനാരിയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ഡോക്ടർ ടി ജി കോശ് പറയുമെന്ന് ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു. അവിടെ ആര് വന്നാൽ ആഹാരം കൊടുക്കും, എന്നിട്ട് കോശിച്ചാൻ പറയുമെന്ന്, എന്റെ കുഞ്ഞെ കൊടുത്താൽ മതിയെന്ന് പറയാൻ കുറച്ച് സാധനമേ ഉള്ളൂ, ഇതാ ആഹാരം. And that he will make this statement, the only thing people will say enough is food. Where endengil oru karyam madiyan idu varanundallo. Have you ever said to anything that this is enough for me?
ഫുഡ് അറിയാം മതി മതി വേണ്ട ഇനി വേണ്ട ഇഫ് യു ആർ ഗിവിംഗ് ഫുഡ് ആഫ്റ്റർ വി ആർ ഫുൾ ദേ വിൽ സേ ദിസ് ഈസ് എ പ്രോബ്ലം ഒരു യാക്കോബക്കാൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു ഈ ഫുഡ് വേണ്ട എന്ന് പറയുന്നത് പോലെ കാശ് വേണ്ട എന്ന് പറയുന്നു വാണ്ട് ജേക്കബൈറ്റ് ബിലീവർ ആസ്ക് യു വാണ്ട് സം ജസ്റ്റ് ലൈക്ക് പീപ്പിൾ സേ ദിസ് ഈസ് ഇനഫ് ഇൻ റിഗാർഡ് ടു ഫുഡ് വിൽ പീപ്പിൾ സേ ദിസ് ഈസ് ഇനഫ് ഇഫ് വി ഓഫർ മണി ഭൗതികത്തെ കുറിച്ച് ആകുലപ്പെടണ്ട All this tells us that we don't need to worry about our physical needs. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ ആ ഭാഗത്തെ പോകാറില്ല ഇത്രയും പറഞ്ഞു എടുത്തുള്ളത് I don't get into the physical side of much I will stop with this much amount of explanation ചോദിക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇന്നു വരെ തന്നു മേലും ദൈവം തന്നെ The Lord has given all what he promised that even without asking and even tomorrow he will do the same Praise the Lord Praise God എന്നാൽ നമുക്ക് ആകുലപ്പെടാം എന്തിനു വേണ്ടി ഒന്ന് തിരു സാന്നിധ്യത്തിന് വേണ്ടി but we can get concerned about certain things number 1 the presence of god രണ്ടാമത്തേത് കർത്താവിന്റെ അരുളപ്പാടുകൾ അറിയുവാൻ number 2 for his word സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു I'm stopping here because of the time ഇന്ന് ഈ ആദ്യത്തെ സെഷനിൽ ഉപവാസവുമായി ബന്ധപ്പെട്ട ചില ആമുഖ ചിന്തകൾ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം And I have given you some introductory thoughts about fasting and prayer. Let us examine ourselves against these thoughts. ഇതിന്റെ ബാക്കി ഭാഗം കർത്താവല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് ചിന്തിക്കാം. We will continue the rest of this thought if the Lord is not coming and in this morning session tomorrow. വൈകിട്ട് നമുക്ക് കർത്താവിനെ വിളിക്കുന്നെങ്കിൽ നമ്മുടെ ടീമിനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ബിസി ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു. The Lord wills evening sessions I will specifically focusing will focus on the team that we have selected namme devagarangal lepikkam let's commit to the Lord namukku deiva vadanathilekku madangi varanda avashyamille don't we have the need to get back to the word of God aagulathagal upeshikkande avashyamille don't we need to get out of the worry that is us ഭൗതികത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടവും ആകുലതയും ഉപേക്ഷിക്കേണ്ടതായില്ലേ Don't we need to be get out of the craving for physical things in our lives എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയ ഒരു വലിയ പൂതി നമുക്കുണ്ടാകട്ടെ Let there be a hunger and thirst for the presence of God in our lives ദൈവത്തിന്റെ ആലോചനകൾ അറിയുവാനുള്ള ഒരു വലിയ ദാഹം നമുക്കുണ്ടാകട്ടെ Let there be a thirst in us to know the commandments of the Lord devathinte jeevan nammilekku anusyudam oligiyadatte let the life the abundant life of God flow to us without any break nammude maduppugalum nammude alasagalum ellam maarate let every laziness and drowsiness of our life go from us in this fasting deva jeevante samruddhiyum adinte tudippum nammil vyaparikkatte let the liveliness and the abundance of the life of God flow to us അതിനായി സമർപ്പിക്കാം ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ let us commit for these things let the Lord bless us through these words